റഷ്യ ഉക്രൈൻ പോരാട്ടത്തിൽ നിർണായകമായ ഘടകങ്ങളുടെ കണക്കുകൾ പരിശോധിച്ചാൽ റഷ്യ ഉക്രൈനേക്കാൾ ബഹുദൂരം മുന്നിലാണ്. സൈനിക ശക്തിയുടെ കാര്യത്തിൽ റഷ്യ രണ്ടാം സ്ഥാനത്താണെങ്കിൽ ഉക്രൈൻ 22-ാം സ്ഥാനത്താണെന്നത് ഈ ആശങ്കയ്ക്ക് ആക്കം കൂട്ടുന്നതാണ്. 8.5 ലക്ഷത്തോളം സൈനികരുമായാണ് റഷ്യ പോർക്കളത്തിൽ പ്രവേശിക്കുന്നത്. 2 ലക്ഷം സൈനികരാണ് ഉക്രൈൻ്റെ പിൻബലം. 4173 യുദ്ധവിമാനങ്ങളാണ് റഷ്യയ്ക്കുള്ളത്. ഉക്രൈന് വെറും 318 എണ്ണം മാത്രം. 12420 ടാങ്കുകൾ റഷ്യയ്ക്ക് കരുത്തേകുമ്പോൾ ഉക്രൈനുള്ളത് വെറും 2596 എണ്ണം മാത്രമാണ്. റഷ്യയ്ക്ക് 772 ആക്രമണ വിമാനങ്ങളുണ്ട്. ഉക്രൈൻ്റെ കാര്യത്തിൽ ഇതിൻ്റെ എണ്ണം വെറും 69 ആണ്. റഷ്യയ്ക്ക് 605 യുദ്ധക്കപ്പലുകൾ ഉള്ളപ്പോൾ ഉക്രൈൻ്റെ പക്കലുള്ളത് വെറും 38 എണ്ണം മാത്രമാണ്. അറ്റാക്കിംഗ് ഹെലികോപ്റ്ററുകൾ പരിഗണിച്ചാലും സ്ഥിതി വ്യത്യസ്തമല്ല. റഷ്യയ്ക്ക് 544 ഉക്രൈന് 34 ആണ്. Mi-28 ആക്രമണ ഹെലികോപ്റ്റർ, T-90 മൂന്നാം തലമുറ ടാങ്ക്, രകുഷ്ത കവചിത വാഹനം, ഇസ്കാണ്ടർ ഹ്രസ്വദൂര ബാലിസ്റ്റിക് മിസൈൽ, ഉറാഗൻ M റോക്കറ്റ് ലോഞ്ചർ എന്നിവയും റഷ്യയ്ക്ക് കരുത്തേകും. നാറ്റോ അംഗമായ എസ്തോണിയ വഴി നൽകിയ MC-148 ജെവ്ലിൻ US നിർമ്മിത ടാങ്ക് വേധ മിസൈലുകളാണ് ഉക്രൈന് നേരിയ ആശ്വാസം. ഈ മിസൈലുകൾക്ക് ലക്ഷ്യസ്ഥാനം സ്വയം കണ്ടെത്തി കുതിക്കാൻ സാധിക്കും. ഉക്രൈൻ നാറ്റോ അംഗം അല്ലെങ്കിലും US നാറ്റോയും പിൻവാതിലിലൂടെ പ്രതിരോധ സാമഗ്രികൾ എത്തിക്കുന്നുണ്ട്. കരസേനയ്ക്കുള്ള മിസൈലുകളാണ് ഇവയിലേറെയും. ബ്രിട്ടനും സ്വീഡനും സംയുക്തമായി വികസിപ്പിച്ച എൻലോ ടാങ്ക് വേധ മിസൈലുകൾ 200 എണ്ണം യുക്രൈനിലേക്ക് അയച്ചിരുന്നു. തീരസേന നിരീക്ഷണത്തിനുള്ള ബോട്ടുകൾ, സ്നൈപ്പർ റൈഫിൾസ്, നിരീക്ഷണ ഡ്രോണുകൾ, റഡാറുകൾ തുടങ്ങി നിരവധി സഹായങ്ങൾ US നൽകിയിട്ടുണ്ട്. 2014 ശേഷം 250 കോടി ഡോളറിൻ്റെ സൈനിക സഹായമാണ് US ഉക്രൈന് നൽകിയിട്ടുള്ളത് എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്.